वेलकम टू हमलोज किचन। हमलोज किचन इतुवरे सब्सक्राइब ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക, അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്ട്രോബെറി മൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇതിൽ ഞാൻ മൂന്ന് ലെയറാണ് കൊടുക്കുന്നത്, ഒരു കേക്കിൻ്റെ ലെയറും പിന്നെ സെൻറ്ററിലായിട്ട് ഒരു ജെല്ലി, മുകളിൽ സ്ട്രോബെറി മൂസുമാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്, അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ജെലാറ്റിനാണ് വേണ്ടത്. ആദ്യം ജെല്ലിയുടെ ലെയറ് ഒന്ന് തയ്യാറാക്കിയിട്ട് സെറ്റാവാൻ വേണ്ടി വയ്ക്കണം. ഇതൊരു സാക്കറ്റ് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട്. ഒരു ബൗളിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് തണുത്ത വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് മൈക്രോവേവ് ചെയ്ത് ഒന്ന് മെൽറ്റാക്കി എടുത്താലും മതി. ഞാനിപ്പോൾ തിളച്ച വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ജെലാറ്റിൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മെൽറ്റാക്കി എടുക്കാം. ഇത് മെൽറ്റ് ആയിട്ടുണ്ട്, ഇതിനി മാറ്റി വയ്ക്കാം. സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് സ്ട്രോബെറി ഉണ്ട്. ഇതൊന്ന് പ്യൂരി ആക്കിയെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. സ്ട്രോബെറി നന്നായിട്ട് പ്യൂരി ആക്കി എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പ്യൂരി ആക്കിയത് ഒരു കപ്പ് ഉണ്ടാവണം. ഇതിലേക്കാണ് ഒരു ടേബിൾ സ്പൂൺ ജെലാറ്റിൻ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കൂടുതൽ ജെലാറ്റിൻ ചേർക്കുന്നത് ഇത് ജെല്ലി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ അളവിലുള്ള ഏതെങ്കിലും സ്പ്രിംഗ് ഫോം പാൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും എളുപ്പമായിരിക്കും അത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് ചെറിയ പാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലുള്ളൊരു പ്ലേറ്റിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. സ്ട്രോബെറി മൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മൂന്ന് നാല് ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഹാഫ് കപ്പ് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ യോഗർട്ട് ചേർത്തിട്ടുണ്ട്. നല്ല കട്ട തൈര്, ഒട്ടും പുളിയില്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. ക്രീം ചീസും റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നാരങ്ങയുടെ തൊലി ഒന്ന് ചുരണ്ടിയിട്ട് ചേർക്കണം. ഞാനിവിടെ ഒരു ടീസ്പൂൺ നാരങ്ങയുടെ തൊലി ചുരണ്ടിയതാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരോട് ചേർക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതേപോലുള്ളൊരു വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ചീസൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് സ്ട്രോബെറി പ്യൂരി ആക്കിയതാണ് ചേർക്കുന്നത്. ഒരു കാൽ കപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് സ്ട്രോബെറി പ്യൂരി ആക്കിയിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. അല്ലെങ്കിൽ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ചീസിൻ്റെ മിക്സിലേക്ക് മെൽറ്റ് ചെയ്ത ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ക്രീം ചീസ് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരുപാട് മിക്സ് ചെയ്യാതെ ഫോൾഡ് ആക്കി എടുത്താൽ മതി. ഇതിലേക്ക് 2-3 തുള്ളി സ്ട്രോബെറി എസൻസ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെയുള്ള ഒരു 9 ഇഞ്ചിൻ്റെ സ്പ്രിംഗ് ഫോം പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് ഒരു കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം. വാനില സ്പോഞ്ച് കേക്കാണ് ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള സ്ട്രോബെറി ജെല്ലി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഇതിൻ്റെ മുകളിലേക്ക്, സ്പോഞ്ച് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക് റാപ്പ് ഇളക്കി മാറ്റണം. കുറച്ചൊന്നും സെറ്റായി വന്നിട്ടുണ്ട് സ്ട്രോബെറി ജെല്ലി. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ബിസ്ക്കറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. സ്ട്രോബെറി മൂസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 7 ഇഞ്ചിൻ്റെ 8 ഇഞ്ചിൻ്റെ സ്പ്രിംഗ് ഫോം പാൻ ഉണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രോബെറി മൂസ് കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് പൊക്കത്തിൽ കേക്ക് ഉണ്ടാവും. ഇത് കുറച്ച് പരന്നിട്ടുള്ള പാനാണ് എൻ്റെ അടുത്തുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു തിളച്ച വെള്ളത്തിൽ മുക്കിയ ടർക്കി ഉപയോഗിച്ചിട്ട് ഒന്ന് ചുറ്റും ഒന്ന് നനച്ചു കൊടുക്കാം. ഒന്ന് ചൂട് കൊടുക്കണം, അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇത് ഇളക്കി മാറ്റാം. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, വൈറ്റ് ചോക്ലേറ്റ്. അതിലേക്ക് കുറച്ച് റെഡ് കളറ് ചേർത്തിട്ടുണ്ട്. ഒരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഇതേപോലുള്ളൊരു ബട്ടർ പേപ്പർ കൊണ്ട് ഒരു ബാഗ് ആക്കിയിട്ട് ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓറഞ്ച്, അതുപോലെ കുറച്ച് മിൻറ്റ് ലീവ്സോ ഏതെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റിൻ്റെ കുറച്ച് പൊടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ ഈ ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കുന്നതിന് പകരം കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്തിട്ട് നമ്മൾ ക്രീം ചീസിൻ്റെ നോ ബേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നത് പോലെ ഇതിൻ്റെ അടിയിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയർ കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു പീസ് കേക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ കേക്കും ഒരു ബിസ്ക്കറ്റിൻ്റെ ഇതും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.